നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഒക്ടോബർ 31-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ഇതുപോലെ ആഘോഷിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം ഈ ഒരു ഇത് ആഘോഷിക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ചേച്ചിമാരുടെ മക്കളൊക്കെ കേക്കും കൊണ്ടൊക്കെ വീട്ടിൽ വരുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ വിശന്നാൽ പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ അടുത്തുള്ള ചേച്ചിമാരെയൊക്കെ വിളിച്ചു, വരാൻ പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ട്, പിന്നെ മമ്മിയും അനിയനും ഉണ്ട്, അത്രയേ ഉള്ളൂ ആൾക്കാർ. അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല, കാരണം 30-ാം തീയതി പോയിട്ടുണ്ടായിരുന്നു മോൻ്റെ ബർത്ത്ഡേന്ന്. അമ്പലത്തിലൊക്കെ പോയി പൂജയൊക്കെ കഴിപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല, വീട്ടിൽ തന്നെ വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഓരോന്നായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. മന്തിൻ്റെ ചിക്കനിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് വേവിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കണം, പിന്നെ ചില്ലി ചിക്കൻ മുളക് കൊണ്ടാട്ട് ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ വരട്ടിയെടുക്കും. ഇത്രയാണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ പൊറോട്ടയും നൈസ് പത്തിരിയും. അപ്പം ആർക്കും ബിരിയാണി ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇന്നെൻ്റെ പണികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങട്ടെ, എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ മന്തിൻ്റെ അരി വേവിക്കാൻ നോക്കുകയാണ്. അതിനുശേഷം നമുക്ക് കറികളൊക്കെ ഓരോന്നൊക്കെ ഇതിലേക്ക് തുടങ്ങാം. പാർവത ഇവിടെ എനിക്ക് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് സഹായിക്കുന്നുണ്ട്. ഉള്ളി അരിയുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നതിന് കണ്ണടയൊക്കെ വെച്ചിട്ട് ഫുൾ ഹൈടെക് ആയിട്ടാണ് പരിപാടി. എൻ്റെ കണ്ണടയൊക്കെ എടുത്ത് വെച്ചിട്ട് ഉള്ളി അരിയുന്നത്. അപ്പോൾ ഞാനിവിടെ ഓരോ പണികളായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ റെസിപ്പീസ് തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് ചെയ്തിട്ടുള്ളത്. കാരണം വരുന്നവർക്കൊക്കെ ഒന്നും മട്ടനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ചിക്കനിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടില്ല. അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചിക്കൻ മപ്പാസ്. അപ്പോൾ അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ളത് കറി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ മപ്പാസാണ്. ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് അങ്ങനെ ഗ്രേവി അല്ലാത്ത ടൈപ്പ് നമ്മൾ ചിക്കൻ വരട്ടിയതും അതുപോലെ മുളക് കൊണ്ടാട്ടം ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊന്നും അധികം കറി ഉണ്ടാവില്ല. മെയിനായിട്ടുള്ള കറി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മപ്പാസ്. അപ്പോൾ ഇത് നമ്മൾ ഒരു എല്ലാം റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ. എൻ്റെ അവസാനം തലപ്പാൽ ഒഴിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കേട്ടോ ചിക്കൻ മപ്പാസ്. എന്തായാലും ഞാനൊരു ദിവസം വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അതാ വേറൊരു അടുപ്പിൽ ഞാനിവിടെ മന്തിക്കുള്ള ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മന്തിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലൊക്കെ ഞാൻ തലേന്ന് തന്നെ എല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ചേച്ചിമാരുടെ മക്കളാട്ടോ. നിങ്ങളെൻ്റെ എല്ലാ വ്ളോഗിലും കാണുന്നതാണ് ഇവരെ. ഇവരാണ് എൻ്റെ എല്ലാ വ്ളോഗിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിൻ്റെ കാര്യം, ഇതിൽ ഒരാൾ മിസ്സിങ് ആണ്, നിവ. അവൾ വരും എന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ പെട്ടെന്ന് ഡ്യൂട്ടി ഇട്ടതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അവൾ കോഴിക്കോട് മൈത്രയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന, അപ്പം പെട്ടെന്നാണ് ഡ്യൂട്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വരണമെന്ന്. ശരിക്കും ഞങ്ങൾ അല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ട് നിവന. അപ്പോൾ ഇതാ ഇവിടെ പിള്ളേഴ്സൊക്കെ ഇവിടെ ഇരുന്നിട്ട് കത്തി അടിക്കുന്നുണ്ട്. പാറുവിന് ബലൂണ് തൂക്കണം എന്ന് മാറ്റി ഹാപ്പി ബർത്ത്ഡേ ബലൂണൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ജസ്റ്റ് അവർ ഏജിൻ്റെ ബലൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അമ്മയും ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരത്തിലാണ്. മൂത്ത ചേച്ചി വന്നിട്ടില്ല, ആൾക്ക് വേറെ എന്തോ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാം. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ കീത്തുവിൻ്റെ കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡയറി മിൽക്ക് കേക്കാണ് ഉണ്ടാക്കിയത്. അത് നമ്മൾ ആ ഒരു പാക്കറ്റിന് പുറത്തെടുത്ത് വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഡാമേജ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ മാറ്റി സാരി ഉടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് സാരി. അപ്പോൾ സാരി ഉടുത്തിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഉണ്ടാക്കിയത് ഷെസ്വാൻ നൂഡിൽസ്, ചിക്കൻ മന്തി, ചിക്കൻ മപ്പാസ്, പിന്നെ മുളക് കൊണ്ടാട്ടം, പിന്നെ ചിക്കൻ വരട്ടിയത്, പൊറോട്ടയും പത്രയും പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ബാക്കിയൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുറച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പം മമ്മിയും അമ്മയെല്ലാം ആദ്യം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയെല്ലാം ഷുഗർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം ഒരു ഒന്നര മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ളവരൊക്കെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കൽ പരിപാടിയിലാണ്. Thank you.
തന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാം. ഞാൻ എന്താ കുപ്പിത്ത് വന്ന ഭൂത. ഡിയും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി ഇപ്പം എല്ലാവരും ഒരു ബെഡിൽ കിടന്നു ഇരുന്നു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. ഓരോ ചെറിയ വിശേഷങ്ങളായപ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ആഘോഷിച്ച് കഴിയുമ്പോൾ നമ്മളും ഹാപ്പിയാവും നമ്മളെ ചുറ്റുമുള്ളവരും ഹാപ്പിയാവും. അതന്നെ നമുക്ക് ആവശ്യമുള്ളൂ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചുറ്റുമുള്ളവരെയും കൂടി ഹാപ്പിയാക്കുക. അപ്പോൾ അതന്നെയാണ് ഇന്ന് നടന്നത്. അപ്പോൾ നമ്മൾക്ക് പറ്റാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.